നമസ്കാരം. നമ്മളുടെ വീട്ടിലെ ഫ്ലഷ് ടാങ്കിൽ ഇതുപോലെ കറ പിടിച്ചും അഴുക്ക് പിടിച്ചും ചെളി പിടിച്ചൊക്കെ കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് വൃത്തിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ടിപ്പ് കേട്ടോ. ഈ ഒരു കറ പെട്ടെന്നൊന്നും പോകുകയില്ല, ഒരച്ചാലൊന്നും പോകുകയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോം റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തുമാത്രം പോകുമെന്ന് അറിയാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ 4 സ്പൂൺ സോപ്പും പൊടി എടുക്കുന്നുണ്ട്, ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരടുപ്പ് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡെറ്റോൾ ഒഴിക്കുന്നത് ഇതിലുള്ള ക്രിമുകളൊക്കെ ചത്തുപോകാൻ വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ അണുക്കളൊക്കെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 അടപ്പോളം ലൈസോളും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ആര്യവേപ്പിൻ്റെ ഒരു ലൈസോൾ ആയതുകൊണ്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാൻ നിങ്ങളുടെ കയ്യിൽ ലൈസോൾ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വിനാഗിരി ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിലേതെങ്കിലും ഒന്നൊഴിക്കാം, എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ഉപ്പും കൂടെ വേണം കേട്ടോ. ഒരു 3 സ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ഒന്ന് എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളിപ്പോൾ എന്ത് പാക്ക് അല്ലെങ്കിൽ എന്ത് ലിക്വിഡോ എന്താണെങ്കിലും ഇങ്ങനെ നമ്മൾ ക്ലീനിങ്ങിലോ എന്തെങ്കിലും മുഖത്തിടാനോ എന്തെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് ഒരു 1-2 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ ഒക്കെ ഒന്ന് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളുടെ പണി വെച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്കതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം. ഇപ്പം ബ്രഷ് ഉപയോഗിച്ചിട്ട് തേക്കുമ്പം പെട്ടെന്നൊന്നും പറ്റുന്നില്ല, അവിടെ എല്ലായിടത്തും ഒന്നും എത്തത്തൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് എന്തെങ്കിലും ചകിരിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ എല്ലായിടത്തും നല്ലപോലെ ഒന്നും ഉരയ്ക്കാൻ പറ്റില്ല, നമുക്കൊരു 10 മിനിറ്റ് ഇതിവിടെ വെച്ചാൽ തന്നെ നമുക്ക് അതില്ലാതെ പകുതി കറയും ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കൈ കൊണ്ട് തന്നെ എല്ലായിടത്തും ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറിയാലോ അതിനകത്ത് കുറച്ചിടേ ഉള്ളൂ, എല്ലായിടത്തും ഒന്നും കൈ എത്തത്തുമില്ല. ഉരച്ചൊന്നും കഴിയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണിത്, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി ഇടാമല്ലോ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്ലഷ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനും കണ്ടോ അതിനുള്ള ചെളികളെല്ലാം തന്നെ നമുക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതുണ്ടോ, എല്ലാം തന്നെ മിക്ക ഭാഗത്തെ ഇളകിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറേ വെള്ളം ഒഴിച്ച് വീണ്ടും നമുക്ക് ആ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡിലും ഇതുണ്ടോ, ഇതൊന്നും കൂടെ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 10 മിനിറ്റ് കൊണ്ട് വെച്ചിട്ട് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആ സൈഡിലുള്ള ചെളിയെല്ലാം കുതിർന്നിട്ട് നല്ലപോലെ ഇളകിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു വെള്ളം ഉണ്ടല്ലോ നമ്മുടെ ആ ലിക്വിഡിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും നമുക്കിതിലേക്ക് ഒഴിച്ചിടാം. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ 1 മണിക്കൂറൊക്കെ വെക്കാം ഇത് കേട്ടോ. നമുക്ക് എപ്പോഴാണോ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് വരെ വെക്കാം, അല്ലെങ്കിൽ നമുക്കിത് കുറേ ഒരു ഡേ മുഴുവൻ വെച്ച് വെച്ചാലും കുഴപ്പമില്ല. കാരണം അതിൻ്റെ ആ ഫുള്ള് ഇതെല്ലാം പൊക്കോളും കേട്ടോ, ചെളിയെല്ലാം ഇളകി പൊക്കോളും. അപ്പോൾ എന്താണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ അരി കഴുകിയ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു സൂപ്പറായിട്ടുള്ളൊരു ഹോം റെമഡി ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിതിൻ്റെ ആ ഒരു കലക്കി എടുത്തുന്നതാണ് കേട്ടോ, അതിനടിയിലുള്ള സത്തുക്കളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇത്രയും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഷാമ്പൂം കൂടെ വേണം. ഇപ്പം ഞാൻ ഡൗവിൻ്റെ ഒരു ഷാമ്പൂവിൻ്റെ ഒരു പാക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തലയിലെ താരനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനും ഒക്കെ അടിപൊളിയായിട്ട് എഫക്റ്റീവ് ആവുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ. എല്ലാവർക്കും മിക്കവർക്കും അറിയാമായിരിക്കും, അറിയത്തില്ലാത്തവരൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുക. താരനൊക്കെ ഉള്ളവർ ഈ ഒരു രീതിയിൽ ഷാമ്പൂ ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ താരനും മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ തലയിലുണ്ടാവുന്ന ചൊറിച്ചിലും ഒക്കെ പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറയുന്നത് അരി കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം ഇതുപോലെ എടുത്ത് വെക്കുക. ഇനി നമ്മളുടെ വീട്ടിലെ കുഞ്ഞു വാവകളും കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ദേഹത്ത് ഇടയ്ക്കിടയ്ക്ക് ചൂടുകുരുവൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പേഴ്സണലി ചെയ്യുന്ന ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ചൂടുകുരുവൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കാടിവെള്ളം ദേഹത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് കുളിപ്പിച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു ചൂടുകുരുവൊക്കെ മാറി കിട്ടുന്നതാണ്. അപ്പോൾ കുഞ്ഞു വാവകൾക്കൊക്കെ ആകുമ്പോഴത്തേനും ക്രീമുകളൊന്നും അങ്ങനെ തേക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യാവുന്നതാണ്, ഞങ്ങൾ ചെയ്യുന്നതാണ്, ചെയ്തുകൊണ്ടിരുന്നതാണ് കുഞ്ഞിലേക്ക് കേട്ടോ. അപ്പോൾ എന്താണ് ഇതും ട്രൈ ചെയ്യുന്നത്.